ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെയും ഹൈബ്രിഡ് വാഹനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെയും ഹൈബ്രിഡ് വാഹനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ഫെയിം ടു പദ്ധതി. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന HS അക്ഷരമുറ്റം ക്വിസ് മോഡൽ ക്വിസ് മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനു മുമ്പുള്ള വീഡിയോ കാണാൻ മറക്കരുതേ. മത്സ്യ പ്രജനന കാലത്ത് കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം എത്ര ദിവസത്തേക്കാണ് നടപ്പാക്കി വരുന്നത്? മത്സ്യ പ്രജനന കാലത്ത് കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം എത്ര ദിവസത്തേക്കാണ് നടപ്പാക്കി വരുന്നത്? 52 ദിവസം. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് സ്ഫോടനങ്ങളെ അതിജീവിച്ചതായി ജപ്പാൻ സർക്കാർ അംഗീകരിച്ച ഏക വ്യക്തി. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് സ്ഫോടനങ്ങളെ അതിജീവിച്ചതായി ജപ്പാൻ സർക്കാർ അംഗീകരിച്ച ഏക വ്യക്തി. സുഡുമു യാമാഗുച്ചി. മക്കൾ തൂക്കി എന്നത് ഏത് പഴവർഗത്തിൽ പെടുന്നു? പൈനാപ്പിൾ. പാകിസ്ഥാനിലെ നിലവിലുള്ള കാവൽ പ്രധാനമന്ത്രി ആര്? അൻവറുൽ ഹക് കാക്കർ. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശക കൈപ്പുസ്തകം പ്രകാരം ഹൗസ് വൈഫ് എന്ന പദത്തിന് പകരമായി കോടതി രേഖകളിൽ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച വാക്ക്? സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശക കൈപ്പുസ്തകം പ്രകാരം ഹൗസ് വൈഫ് എന്ന പദത്തിന് പകരമായി കോടതി രേഖകളിൽ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച വാക്ക്? ഹോം മേക്കർ. കേരളത്തിലെ നെൽപ്പാടങ്ങളിൽ വിരിപ്പ് എന്ന് പറയുന്ന കൃഷി വിള ഏതാണ്? ഒന്നാം വിളയ്ക്കാണ് വിരിപ്പ് എന്ന് പറയുന്നത്. 1826 ഫോട്ടോ ക്യാമറ ഉപയോഗിച്ച് ജോസഫ് നീസിഫോർ നേബ്സ് എന്ന ഫ്രഞ്ചുകാരൻ എടുത്ത ഫോട്ടോയുടെ പ്രത്യേകത എന്താണ്? 1826 ഫോട്ടോ ക്യാമറ ഉപയോഗിച്ച് ജോസഫ് നീസിഫോർ നേബ്സ് എന്ന ഫ്രഞ്ചുകാരൻ എടുത്ത ഫോട്ടോയുടെ പ്രത്യേകത എന്താണ്? ലോകത്തെ ആദ്യ ഫോട്ടോയാണത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി വിട്ടുനൽകിയ ആരാധനാലയം ഏതാണ്? മഗ്ദലീൻ ചർച്ച്. കിടപ്പിലായ രോഗികൾ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഗുരുതര രോഗമുള്ളവർ എന്നിവരെ പരിചരിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര്? കിടപ്പിലായ രോഗികൾ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഗുരുതര രോഗമുള്ളവർ എന്നിവരെ പരിചരിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര്? ആശ്വാസകിരണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കളികളുടെ സംപ്രേഷണാവകാശം 5 വർഷത്തേക്ക് നേടിയ കമ്പനി ഏത്? വയാക്കോം 18. ചെകുത്താൻ വേദമോതും എന്ന പ്രസിദ്ധമായ സംഭാഷണം ഷേക്സ്പിയറുടെ ഏത് കൃതിയിലാണ്? വെനീസിലെ വ്യാപാരി, ദ മെർച്ചന്റ് ഓഫ് വെനീസ്. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ബേർഡ്സ് തയ്യാറാക്കിയ ഇന്ത്യയിലെ പക്ഷികളെ സംബന്ധിച്ച സ്ഥിതിവിവര പഠന റിപ്പോർട്ട് 2023 പ്രകാരം രാജ്യത്ത് പെരുകി വരുന്ന പക്ഷികളേവ? സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ബേർഡ്സ് തയ്യാറാക്കിയ ഇന്ത്യയിലെ പക്ഷികളെ സംബന്ധിച്ച സ്ഥിതിവിവര പഠന റിപ്പോർട്ട് 2023 പ്രകാരം രാജ്യത്ത് പെരുകി വരുന്ന പക്ഷികളേവ? കുയിൽ, മയിൽ. 2023 ഏപ്രിലിൽ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ ആദ്യ അറബ് സഞ്ചാരി. 2023 ഏപ്രിലിൽ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ ആദ്യ അറബ് സഞ്ചാരി സുൽത്താൻ അൽ നയാദി. ലോക കാലാവസ്ഥാ സംഘടന, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം
ചരിത്രത്തിലെ ഏറ്റവും ചൂടുകൂടിയ രണ്ടാമത്തെ മാസം ഏതാണ്? ലോക കാലാവസ്ഥാ സംഘടനാ റിപ്പോർട്ട് പ്രകാരം ചരിത്രത്തിലെ ഏറ്റവും ചൂടുകൂടിയ രണ്ടാമത്തെ മാസം ഏതാണ്? 2023 ആഗസ്റ്റ് മാസം. ഇനി 10 ചോദ്യങ്ങൾ കൂടി മുഴുവൻ കാണോ? സ്കൂൾ ലെവൽ LP UPHS HSS മുഴുവൻ വീഡിയോകളും കാണോ? ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രാദേശിക ഭാഷയിൽ നിലവിലുള്ള ഏറ്റവും വലിയ വിവരശേഖര പോർട്ടൽ ഏതാണ്? ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രാദേശിക ഭാഷയിൽ നിലവിലുള്ള ഏറ്റവും വലിയ വിവരശേഖര പോർട്ടൽ ഏതാണ്? സ്കൂൾ വിക്കി www.schoolwiki.in. 77 ഗോൾ നേടിയ ഇതിഹാസ താരം പെലെയെ മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരം. 77 ഗോൾ നേടിയ ഇതിഹാസ താരം പെലെയെ മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരം നെയ്മർ 79 ഗോൾ നേടി. പുരുഷ ടെന്നീസിന്റെ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളിൽ ഫൈനലിൽ കളിച്ച ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ. പുരുഷ ടെന്നീസിന്റെ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളിൽ ഫൈനലിൽ കളിച്ച ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ രോഹൻ ബോപ്പണ്ണ. 43 വയസ്സ് 6 മാസം പ്രായമുള്ളപ്പോൾ. അന്തരീക്ഷത്തിൽ ഓസോൺ പാളിയിൽ ഏറ്റവും വലിയ തുള കാണപ്പെടുന്നത് ഏത് വൻകരയുടെ മുകളിലാണ്? അന്തരീക്ഷത്തിൽ ഓസോൺ പാളിയിൽ ഏറ്റവും വലിയ തുള കാണപ്പെടുന്നത് ഏത് വൻകരയുടെ മുകളിലാണ്? അന്റാർട്ടിക്കയുടെ മുകളിൽ. അന്റാർട്ടിക്ക വൻകരയുടെ മുകളിൽ. ഏത് വർഷമാണ് കേരളത്തിൽ ആദ്യമായി നിപ വൈറസ് രോഗബാധ ഉണ്ടായത്? ഏത് വർഷമാണ് കേരളത്തിൽ ആദ്യമായി നിപ വൈറസ് രോഗബാധ ഉണ്ടായത്? 2018. പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ ലോക പൈതൃക പദവി വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് ലഭിച്ച ലോകത്തെ ആദ്യത്തെ സർവകലാശാല ഏത്? വിശ്വഭാരതി സർവകലാശാല. നിലാവിന്റെ നേരറിയാൻ എന്ന ഡോക്യുമെന്ററി ആരെക്കുറിച്ചാണ്? ജി മാധവൻ നായർ, ISRO മുൻ ചെയർമാനായ ജി മാധവൻ നായരെ കുറിച്ച്. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ സിനിമ. ആർ 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 എന്ന സിനിമ. സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ആരംഭിച്ചത് എവിടെ? ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ പോത്തൻകോട് തിരുവനന്തപുരം ജില്ല. 2023 ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് സൂപ്പർ 100 ബാഡ്മിന്റൺ കിരീടം നേടിയ മലയാളി താരം. കിരൺ ജോർജ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.